അകത്തെ മന്ത്രിയെ പൊക്കി രണ്ടു വാക്ക് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്ത്യമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ടയാളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. മാത്രമല്ല, മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെ പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ഓ പഹയ, ഒരു കവിത എഴുതി കൂടെ നിനക്ക്? സമയമായിട്ട് എഴുതിക്കളെ. അതോ മതി.